ടു ഡ്രിങ്ക് കാച്ച് അപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിഗരറ്റ് പാൻസ് ആണ്, പാരലൽ പാൻസ് എന്നൊക്കെ പറയാം. ചുരിദാറിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന, കുർത്തിയുടെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു പാൻസ് ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. ഈ സിഗരറ്റ് പാൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മെഷർമെന്റ് നോക്കാം. മെഷർമെന്റിൽ ലെങ്ത് വരുന്നത് 37 + 1 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് 38 ഇഞ്ച്. അതിൽ 37 തന്നെ എനിക്ക് 35 ആണ് ലെങ്ത് വരുന്നത്. പിന്നെ 2 ഇഞ്ചസ് ബാൻഡ്, വേസ്റ്റ് ബാൻഡിന് ഞാൻ വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്യണല്ലോ, അതിൽ നിന്ന് എടുക്കണേ. പിന്നെ ഹിപ്പ് 42 + 1 ഇഞ്ച്, ആ സീം അലവൻസ് 43. നീ വിഡ്ത്ത് ആണെങ്കിലും 11 + 1 ഇഞ്ച്, ദാറ്റ് ഇസ് 12 ഇഞ്ച് വെച്ചിട്ടാണ് നീ വിഡ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് മെഷർമെന്റ്സ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യാം. അതിന് ക്ലോത്തിന് അങ്ങനെ വിഡ്ത്തിൽ ഹാഫ് ആയിട്ട് മടക്കി, എന്നിട്ട് ലെങ്ത് ഹാഫ് ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഹിപ്പിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാണ് 43 ഇഞ്ചസ്. സീം അലവൻസ് കൂടി ആഡ് ചെയ്തിട്ടാണ് 43 ഇഞ്ചസ് എടുത്തേക്കണേ. അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്യാം. അത് 38 ഇഞ്ച് ആണ് ഞാൻ പറഞ്ഞല്ലോ, ബാൻഡിന് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ കൂടി 38 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ ആ നീ വിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു 1.5 ഇഞ്ചിൽ ഒരു ഗ്യാപ്പ് കൊടുക്കാം. അതിനുശേഷം വേണം നീ വിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 12 ആണ് നീ വിട്ട് ഫുൾ വന്നത്, എൻ്റെ ഹാഫ് എടുക്കാം. അതിനുശേഷം ഇവിടുന്ന് ടോട്ടൽ ലെങ്ത് താഴേക്ക് ഒരു 14 ഇഞ്ചസിൽ ആണ് ഞാൻ എൻ്റെ ആ ജോയിൻമെൻറ്റിൽ, അത് 14 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഒരു 2 to 3 ഇഞ്ചസ് ലെഫ്റ്റിലേക്ക് വരച്ചിട്ട് താഴേക്ക് ജോയിൻ ചെയ്യാം. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. കണ്ട, ഇവിടെ ഒരു കർവ് ഷേപ്പ് പോലെ കൊടുത്തിട്ട് നമുക്ക് ഈ പീസിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കൊരു 4 പീസ് ഇങ്ങനത് കിട്ടും. ഓക്കെ, സോ ഇപ്പം നമ്മൾ 2 സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ടോട്ടൽ 4 പീസസ് ആണ് കിട്ടുന്നത്. 2 പീസ് ലെഫ്റ്റ് ലെഗിൻ്റെയും 2 പീസ് റൈറ്റ് ലെഗിൻ്റെ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ 2 പീസ് സെപ്പറേറ്റ് ആക്കിയിട്ട് നല്ലവശം ചേർത്ത് ഈ കണ്ണ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ. ഇപ്പം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ 2 പീസിൻ്റെയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ലവശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനൊരു പീസ് കിട്ടും. നമുക്ക് കണ്ടോ, ഇതാണ് അതിൻ്റെ നല്ല വശം വരാം. ഇത് അതിൻ്റെ നല്ല വശത്ത് ഇങ്ങനൊരു സ്റ്റിച്ച് വരും. ഓക്കെ, ഇനി 2 പീസും വിടർത്തിയിട്ടിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് മറ്റേ പീസിൻ്റെ കണ്ടില്ലേ, അതിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കാം. അപ്പോൾ 2 നല്ല വശങ്ങളും ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. നടുവൊക്കെ കറക്റ്റാക്കി വയ്ക്കണം. എന്നിട്ട് ഈ സൈഡിലെ, ഈ വരുന്ന സൈഡിൽ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫുൾ ജോയിൻ ചെയ്യണം, താഴെ മുതൽ മറ്റേ ആ സൈഡിൻ്റെ അടി വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സോ നമ്മൾ ആ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കണ്ട അവിടേക്ക് ജോയിൻ ചെയ്തു, കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സോ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈഡ്സ് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. സൈഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും അടി എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിടണം. അവിടെ നമുക്കൊരു കട്ടിങ് കൊടുക്കാനായിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വരെ നിർത്തിയിട്ട് നിർത്തണം. സോ ഇപ്പോൾ സൈഡ്സ് ജോയിൻ ചെയ്തു, ഒരു 1.5 ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അടിയിൽ. ഇനി അതിന് ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് മടക്കി വെച്ചിട്ട് സൈഡ്സിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. സോ നോ, ആ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ഒക്കെ സ്ലിറ്റ് ഇരിക്കില്ലേ, അതുപോലെ ആയിരിക്കും കണ്ടുകഴിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പാനലിൽ ഏറ്റവും അടിയിൽ ഒരു പട്ട പോലെ പിടിപ്പിക്കണം, ഒരു സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടി. അതൊരു 1/2 ഇഞ്ച് വീതിലൊരു ക്ലോത്ത് എടുത്തിട്ട് ഒരു സൈഡ് മാത്രം അടിക്കാം. ഇനി നമുക്ക് ബാൻഡ് ആ നീ ഭാഗത്ത് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബാൻഡിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കുറച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫുൾ നമുക്കൊന്ന് പതിപ്പിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഈ തയ്യൽ തുമ്പിനെ ബാൻഡിൻ്റെ വശത്തേക്ക് മടക്കി വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നല്ല വശത്തെ കൂടെ ബാൻഡിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കും. ഇപ്പോൾ അത് പതിപ്പിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ്സൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ പതിപ്പിച്ചടിക്കണേ. ഇനി നമുക്കതിനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട്, ചീത്തവശത്തേക്കാണ് മടക്കി വെക്കേണ്ടത്, ചീത്തവശത്തേക്ക് മടക്കി വെച്ചിട്ട് ചീത്തവശത്ത് സൈഡ് അറ്റത്തെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. കണ്ടോ, ഈ വശത്തെ കൂടെ ഫുള്ളൊരു സ്റ്റിച്ച് കൊടുത്തെടുക്കുക. ഓക്കെ, നീയുടെ ആ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാൻറ്റിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ തന്നെ. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ആദ്യം ഒന്ന് മടക്കി ഫുൾ റൗണ്ടിൽ അകത്തേക്ക് മടക്കിയിട്ട്, ചീത്തവശത്തേക്ക് മടക്കിയിട്ട് ഫുൾ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, സോ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കണം. അതിന് 2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചീത്തവശത്തേക്ക് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ഗ്യാപ്പ് കൊടുക്കുക ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേറെ ബാൻഡ് വയ്ക്കാത്തതിനാൽ ലെങ്ത്തിന് വ്യത്യാസം വരില്ല.
അപ്പോൾ നല്ല വശത്തേക്ക് കൂടെ ഒരു സ്റ്റിച്ച് മാത്രമായിട്ട് കാണും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു അര ഇഞ്ച് വരുന്ന ടക്ക്, കാലിഞ്ച് വരുന്ന ഒരു ടക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അത്രയും മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ എലാസ്റ്റിക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര ലെങ്ത് വേണമെന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. നമുക്ക് ബാൻഡ് കയറ്റാനുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ടക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഇപ്പോൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് വരും. ഇനി നമുക്ക് വേസ് ബാൻഡ്, എലാസ്റ്റിക് ബാൻഡ് അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഫുൾ അതിൻ്റെ ഉള്ളിലൂടെ ഒരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് കയറ്റാം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് കട്ട് ചെയ്ത് എലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്യുക. അതിനുശേഷം ഇതിനിങ്ങനെ രണ്ട് സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് രണ്ട് സ്റ്റിച്ച് ഇതിൽ കൂടെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എലാസ്റ്റിക് രണ്ട് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചീത്ത വശത്തേക്ക് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അത് അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ചീത്ത വശത്തേക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാൻഡിൻ്റെ ലെങ്ത് കറക്റ്റ് ഉള്ളതെന്ന് നോക്കാം. സോ ഇതാണ് സീറോ പാൻസിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.